ഫിഷിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിഷിങ്ങിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വല കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് വല എറിഞ്ഞ് നോക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പുഴയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കീഴാറ്റിങ്ങൽ പുഴയാണ്. ഇവിടെ ഉപ്പുവെള്ളമാണ് ഇത് കിടക്കുന്നത്. അതായത് ആറ്റിങ്ങൽ പൂവമ്പാറ പാലത്തിൻ്റെ അതുവരെ ബണ്ട് വരെ ഉപ്പുവെള്ളം കായലിൽ നിന്ന് ഇത് കയറിക്കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വല ഇട്ട് നോക്കാം എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കത് കാണാം. ഇവിടെ കാണുക, ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ. ഇതാണ് വല. പുതുതായിട്ട് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ഞാൻ ഇതുവരേക്കും ഇത് എടുത്ത് വർക്ക് ചെയ്ത് നോക്കില്ല. വാങ്ങിച്ച അതുപോലെ ഇരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഒന്നും നോക്കട്ടെ. അപ്പോൾ കോഴിയുടെ വേസ്റ്റാണ് മാറ്റിയിരിക്കുന്നത്. കോഴിക്കൂടല് ഇത് വെച്ച് നോക്കാം. ശ്രമിക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഇതാണ്. അവിടെ കുറച്ച് കോഴി വേസ്റ്റും വെച്ച് ഇങ്ങനെ ഇട്ട് അപ്പോൾ ഇത് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. എങ്ങനെയാണെന്ന് കണ്ടറിയാം. അപ്പോൾ വലയിട്ടിരിക്കുകയാണ്. എന്താണ് എന്ന് ഒന്ന് കണ്ടറിയാം. പിന്നെ നമ്മുടെ വാമനപുരം നദിയുടെ എക്സ്പെഡിഷൻ ബോട്ടിന് ചെറിയ പ്രശ്നം വന്ന്. ഈ പൂവമ്പാറ ബണ്ടിൻ്റെ അടുത്ത് അവിടെ ഇരുമ്പ് പൈപ്പ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില പ്രശ്നം വന്നതിൻ്റെ പേരിൽ അതിൽ പോറൽ വീണതിൻ്റെ ഇത് പോയി അതെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഉടനെ വാമനപുരം എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടുണ്ടല്ലോ വലയിട്ടിരിക്കുന്നു. വല എന്ന് പറഞ്ഞാൽ അല്ല കൂടാനൊക്കെ ഇല്ലേ അതുപോലെ.
ഇവിടെ ആളെ ഇരിക്കുന്ന കണ്ട് അങ്ങനെ വന്നു നിങ്ങൾ അക്കറിയാണോ? ആ അസുഖ സെന്റർ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം ചേട്ടനൊരാളുണ്ടെന്ന് ദുബൈയിൽ വെച്ച് അതിനാ മൂത്ത ഒരാളാണ് ഈ പാലത്തിന്റെ താഴെ അവര് ഇനി ഇറങ്ങി പോകണ്ട അവിടെ ഇറങ്ങിയപ്പം രണ്ടാമത്തെ വീടാണ്. ഓ പിന്നെ അവര് പോയല്ലേ, അവര് ഗൾഫിൽ പോയി പിള്ളേരും ഭാര്യയല്ല കൂടെ പോലെ ഇരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കട്ടെ, ഇവിടെ ഇത് ഇങ്ങനെയല്ല, മറ്റേ ഈ കമ്പനി അങ്ങനെ കൊണ്ടുവന്ന് താത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കണം. അങ്ങനെയാണ് കൂടുതലും ആ ഇതിപ്പോ ഇന്ന് ടെസ്റ്റ്. ഇന്നിപ്പോ നമ്മള് ഫ്രീ ആയി ഒരാളോട് വരാനുണ്ട്. പിന്നെ നമ്മളതിൽ മറ്റേ ഏറത്തെ ബോട്ടുണ്ട്, ഏറെ നിറച്ച് ഒരു നമ്മുടെ പത്ത് പോയായിരുന്നു. അപ്പൊ അത് കൊണ്ടിറക്കിയിട്ട് നമുക്ക് ഈ അവിടെയൊക്കെ കെട്ടി അവിടെ തറലിന്റെ ഉള്ളിലൊക്കെ കെട്ടിയിടാന്നല്ലോ. ഇതിപ്പോ നമ്മള് വരുന്നത് ടെസ്റ്റ് ഹൗസ്. കോഴിയുടെ കൂടെ ഇത് സർക്കാരിന്റെ തന്നെ അതേ പ്രൈവറ്റ്. ഇത് സർക്കാരിന്റെ ആണെങ്കിലും ഓ ഇത് ആറാട്ടിനും ഓ ഇരുന്നൂടെ അപ്പുറത്തത് ആറാട്ടല്ലേ, അവിടെ നമ്മളെ താവളം ഈ സുബ്രഹ്മണ്യം അവിടെ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം പോയി ഞാൻ അയക്കും. മറ്റേ മഹാരാജാവിന്റെ കേന്ദ്ര വർക്കല്ല വളവിലിരിക്കുന്ന മറ്റേ ഓ മഹാരാജാവ് നമ്മളാണ് ഓ. അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് ഓഫീസിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ഫോൺ ചെയ്യാം, എന്താണ് മീൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമസ്കാരം ഉണ്ട്. നമ്മുടെ കൈവശം ഒരു ചൂണ്ടയുണ്ട്, ആ ചൂണ്ടയും കൂടെ ഇടുന്ന ഒന്ന് കാണാം. ഇതാണ് ചൂണ്ട, ലെവൽ ചെയ്ത് ഇപ്പോൾ എടുക്കുകയാണ്. അപ്പൊ ചൂണ്ട ഇടുന്നതിന് ഒരുപാട് എഞ്ചിനീയറിംഗ് ഉണ്ട് അതില്. മീൻ പിടിച്ച് അപ്പൊ നമ്മൾ ചൂണ്ട ഇടാൻ പോയത് നല്ല രീതിയിൽ അങ്ങ് പോയില്ല, അതുകൊണ്ട് ഒന്നുകൂടെ തിരിച്ച് കയറ്റിയിട്ട് ഒന്നുകൂടെ ഇട്ട് നോക്കിയാണ്. ആ അപ്പൊ ഏതാണ്ട് അങ്ങ് നദിയുടെ മധ്യഭാഗത്ത് തന്നെ അത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിൽ ഇറക്കാൻ വരും അത് സാധാരണ വരണമല്ലോ.
അമൂറിനെ നമ്മൾ ഇത് ഉയലൊക്കെ പോയിട്ടാണ് അമൂറിന്റെ ഇതറിയുന്നത് അല്ലാതെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോന്ന് ഇത് പറഞ്ഞിട്ട് ദൂരെ അറിയാം. നമ്മളീ കുട ഇട്ട് ഞാൻ താഴ്ന്നു പോകാനുള്ള വകുപ്പ് അവിടെ ഉണ്ടല്ലേ, പൊടിയില് ഇട്ടുകൊടുത്ത താന്ന് അങ്ങ് ഏറ്റവും എൻ്റെ ചെന്നിരുന്നിട്ട് അപ്പൊ എന്തായാലും ഇത് 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 ഇട്ടിരിക്കയാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സൈഡിൽ കൂടെ വീശി എറിഞ്ഞൂടെ. അപ്പൊ ഇതെന്ന് പറയുന്നത് മറ്റേ ആറാട്ടുകടവാണിത്, ഇത് വേറൊരു ആറാട്ടുകടവ്, അതായത് രാജകൊട്ടാരവും മറ്റപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ വരുന്ന കടവാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ മീനുകളൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ, മീനൊന്നും കിട്ടില്ല. ഇനി ഇത് വലയും കൂടെ എടുത്തിട്ട് നമ്മൾ നേരെ ഒന്ന് പാറയെ കടവിലൊന്ന് പോകുന്നുണ്ട്, അവിടെയും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. വല ഒന്ന് എടുത്തു നോക്കട്ടെ. ഇതിലൊന്നും പിടിച്ചില്ല. അപ്പൊ
അപ്പൊ നമുക്ക് ഇനി നേരെ പാറയക്കടവിലേക്ക് പോകാം. നമസ്കാരമുണ്ട്. ഇപ്പൊ നമ്മള് ആറാട്ടുകടവ് നിന്ന് നേരെ പാറയക്കടവിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ കുടവല ഇടാനുള്ള ഒരു സൗകര്യം നമുക്ക് എങ്ങും കിട്ടുന്നില്ല. അപ്പോൾ അതിപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ വല ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താവെന്ന് നോക്കാം. ആഴത്തിലിടാനുള്ള സൗകര്യം ഇല്ല. എന്തായാലും പാറയക്കടവെല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം. എനിക്ക് വന്നാണ്ട് ഈ പാറയെന്നുകൊണ്ട് അങ്ങോട്ട് അത്ത് കൂടാ നല്ല ആഴമുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് പാറയിൽ കടവ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പുതിയൊരു കടത്ത് വന്നിട്ടുണ്ട്. പുതിയൊരു ജങ്കാറ് ഇവിടെ വന്ന് അത് എങ്ങനെ ആര് കൊണ്ടുവന്നെന്ന് അറിഞ്ഞൂടാ. ആ ജങ്കാറിനെ ഇങ്ങോട്ട് പിടിച്ചാണ് നോക്കട്ടെ. ബൈജു ജങ്കാറിനെ പിടി. ഓ അവിടെ കെട്ടിയിരിക്കുന്നില്ലേ. അപ്പൊ ജങ്കാറി നിന്നുകൊണ്ടും അങ്ങോട്ട് ഇടാമല്ലോ. അഞ്ച് മണിക്ക് എനിക്ക് വന്ന് സ്റ്റോപ്പാക്കുമെന്ന് തോന്നുന്നു. ഇതെനിക്ക് വന്ന് മറ്റേ ആ NH 66 ആ അതവിടെ കെട്ടിയിരിക്കുന്നു വരൂല. NH 66 ആ അവിടെ അവർ ശരിയാക്കി കൊടുത്താന്ന് അറിഞ്ഞൂടാ. ആ അത് ഇതുവഴിയല്ല അങ്ങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കീഴാറ്റിങ്ങൽ സൈഡ് നിൽക്കുകയാണ്. മറ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കയറി അപ്പുറം ഇറങ്ങുന്നത് ചെറിയും കിഴാവും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കീഴാറ്റിങ്ങൽ സൈഡിലാണ്. അപ്പോൾ കീഴാറ്റിങ്ങൽ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ ഈ പാറയക്കടവിൽ വരുന്നിട്ട് ഇതിൻ്റെ അപ്പുറം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയും കിഴാവും. ചെറിയും കിഴ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ആ സൈഡ് അങ്ങനെ വരും. പക്ഷേ അത് വളരെ ഈ കടത്ത് കഴിഞ്ഞ് അവിടെപ്പോഴത്തേക്ക് പോകുന്നെങ്കിൽ വളരെ എളുപ്പമാണ്. കടത്ത് കഴിയാതെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചുറ്റിക്കറങ്ങി വേണം പോകാനുള്ളത്. അങ്ങ് ആറ്റിങ്ങൽ സ്കൂളിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് ചെറിയങ്കിഴ റോഡ് പിടിച്ച് പോകേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിലേ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിലേ വല്ല റോഡ് വല്ലതും ഉണ്ടോ? അങ്ങേപ്പുറം കഴന്ന് പോയി ഇവിടെ പാലൊന്നും ഇല്ലല്ലേ. അങ്ങ് അഞ്ചങ്ങ് റോഡ് കടയ്ക്കാ ഒരു അഞ്ചങ്ങ് റോഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ എന്തായാലും ഇത് കടത്ത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് എത്തും. ഇതിപ്പോൾ ജങ്കാർ വന്നുകൊണ്ട് അല്പം കടത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് പണൈക്കടവ് പാലത്തിൻ്റെ പ്രത്യേകതകൾ. പണൈക്കടവല്ല, സോറി, പാറയിൽ കടവ്. അപ്പോൾ വല അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഒന്നിട്ട് നോക്കാം. വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല ഇടാനുള്ള സൗകര്യം നമ്മളില്ല. ബോട്ടില്ലാത്തതുകൊണ്ട് ബോട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കെട്ടാൻ നിങ്ങൾക്ക് സൗകര്യമാണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് ഇവിടെ ഒന്നിട്ട് നോക്കട്ടെ. Mm-hmm.
അപ്പോൾ എന്തായാലും ഇത് പാറയുടെ അടിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ വല എടുക്കുന്ന സമയത്ത് വീണ്ടും വരാം. ഓക്കെ. എന്നെ വിളിച്ചില്ല. അതിനുശേഷം കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഈ യവനുണ്ടല്ലോ, ആരെ, ഈ പറയുന്ന ആ വെങ്കടേഷ്, വെങ്കടേഷ് ഞാനതിന് അവളെ കിട്ടുന്നത് ഞാൻ തെങ്കാശ്ശേരി ഇത്തിരി മൂണ്ടായസം കൂടുതലാണ്. ഞാൻ പുള്ളിക്കാരൻ തൊഴുവാൻ വരുമല്ലേ. ഒന്നുമില്ലല്ലേ. ഒന്നുമില്ല. ആ നമുക്ക് അവിടെ കൊണ്ടിടാം. എവിടെയാണ്? ഓഫ് ചെയ്തേ.